മലയാളത്തിൽ നോവൽ കല വളരെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നോവലിൻ്റെ ഉള്ളടക്കവും അതിൻ്റെ ക്രാഫ്റ്റും ഒക്കെ തന്നെ വിസ്മയകരമാം വിധം മാറിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇന്ന് മലയാളത്തിൽ എഴുത്തുകാരികൾ, നോവലിസ്റ്റുകൾ വളരെ സജീവമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഷീല ടോമി, അതുപോലെ തന്നെ ഹരിത സാവിത്രി എന്നിവരൊക്കെ അവരുടെ വലിയ അടയാളങ്ങൾ മലയാളത്തിൽ പതിപ്പിച്ചു കഴിഞ്ഞു. അവരുടെ നോവലുകളൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായിരിക്കുന്നു. പണ്ടൊക്കെ തന്നെ വളരെ അപൂർവമായി മാത്രമേ നോവലിസ്റ്റുകൾ, എഴുത്തുകാരികൾ സാധാരണയായി ഉണ്ടാകാറുള്ളൂ. ഒരു സാറ ജോസഫ്, അല്ലെങ്കിൽ മുമ്പ് ലളിതാഭ്യാന്തരം മാധവിക്കുട്ടിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനല്ല. ധാരാളം എഴുത്തുകാരികൾ നോവൽ എഴുതുന്നുണ്ട്. ഒരുപക്ഷെ നോവൽ കലയെ പുതുക്കിപ്പണിയുന്നവർ തന്നെ ഇന്ന് എഴുത്തുകാരികളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് പരിചയപ്പെടുന്നത് രമണീയ വേണുഗോപാൽ എഴുതിയ 54 എന്ന നോവലാണ്. രമണീയ വേണുഗോപാൽ ഒരു പുതിയ എഴുത്തുകാരിയല്ല. ധാരാളം കൃതികൾ അവർ അതിനു മുമ്പ് തന്നെ എഴുതിയിട്ടുണ്ട്. എൻ്റെ മാനമേ, എൻ്റെ ആകാശമേ, കന്യാമഠത്തിലേക്കുള്ള ലില്ലി, മൗനം സംസാരിക്കുന്ന വിധം എന്നീ ചെറുകഥാസമാഹാരങ്ങൾ എഴുതിയിട്ടുണ്ട്. തൊണ്ടത്താക്കോൽ, ആവണിയിലെ അതിഥികൾ, കാണുന്തോറും കടൽ എന്നീ നോവലുകൾ, പച്ച തൊടാത്ത കാട് എന്ന കവിതാസമാഹാരം, ഇവയൊക്കെ തന്നെ രമണി വേണുഗോപാൽ എഴുതിയിട്ടുണ്ട്. ഒരുപക്ഷേ എഴുത്തിൻ്റെ ലോകത്ത് പുതിയ പുതിയ അന്വേഷണങ്ങൾ നടത്താനും പുതിയ പുതിയ വിചാരങ്ങൾ നടത്താനുമാണ് രമണി വേണുഗോപാൽ അവരുടെ ഓരോ കൃതികളിലൂടെയും ശ്രമിക്കുന്നത്. അവർ കേരളത്തിൽ നിന്നും അകലെ പ്രവാസ ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ പോലും അവരുടെ മനസ്സും അവരുടെ ചിന്തയും അവരുടെ ബുദ്ധിയും ഒക്കെ തന്നെ കേരളത്തിലൂടെയാണ്, കേരളീയരുടെ ഇടയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നത് വളരെ സന്തോഷകരമായ കാര്യം. അങ്ങനെ ദൂരെ നിന്നുകൊണ്ട് തന്നെ മലയാളത്തെ സ്നേഹിക്കുകയും മലയാള ഭാഷയിൽ എഴുതാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നത് വളരെ ആഹ്ലാദകരമായ കാര്യമാണ്. നമ്മുടെ പുതിയ നോവലാണ് 54 എന്നത്. ഇത് ഒരുപക്ഷേ വളരെ സാമൂഹ്യ പ്രസക്തിയുള്ള നോവലാണ്. എനിക്ക് തോന്നുന്ന ഒരു സോഷ്യോ പൊളിറ്റിക്കൽ നോവൽ എന്ന് നമുക്ക് ഇതിനെ പറയാൻ കഴിയും. കാരണം ഇതിൻ്റെ ഉള്ളടക്കം, ഇതിൻ്റെ കാഴ്ചപ്പാടുകൾ, ഇതിൻ്റെ ആന്തരികമായ അടരുകൾ ഒക്കെ തന്നെ സാമൂഹ്യ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. നമ്മുടെ സമൂഹത്തിൽ ഈ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും ശാക്തീകരണത്തിന് വേണ്ടി പുതിയ വഴികൾ കണ്ടെത്താൻ, പുതിയ പാതകൾ കണ്ടെത്താൻ സ്ത്രീകൾ മുന്നോട്ട് വന്നാൽ അവരെ പലപ്പോഴും പലതരത്തിലും നിരുത്സാഹപ്പെടുത്തുന്ന, അവർക്ക് ധാരാളം പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മൾ ആധുനികമായൊരു സമൂഹമാണെന്ന് പറയുമ്പോഴും നമ്മൾ സ്ത്രീകളെ കൂടുതൽ ആദരിക്കുമെന്ന് പറയുമ്പോഴും സ്ത്രീകൾക്ക് നമ്മൾ പുതിയ വഴികളുണ്ടാക്കുമെന്ന് പറയുമ്പോഴും ഒക്കെ തന്നെ അവരെ അടിച്ചമർത്താനും അവരെ പലതരത്തിൽ നിരുത്സാഹപ്പെടുത്താനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു സാമൂഹ്യ അവസ്ഥയെ വളരെ സൂക്ഷ്മമായി പ്രതിഫലിപ്പിക്കുന്ന കൃതിയാണ് 54 എന്ന് പറയുന്ന ഈ കൃതി. കാരണം ഇത് ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവർക്ക് വേണ്ടി ഉന്നതി എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്ന അന്നപൂർണ എന്ന ഒരു സ്ത്രീയുടെ കഥയാണ്. അവർ മധ്യവയസ്സിന് ശേഷം അവർ സാമൂഹ്യ സേവനത്തിന് വേണ്ടി ഇറങ്ങുന്നു, ഈ സമൂഹത്തിലെ ഭിന്നശേഷിക്കാരെ കണ്ടെത്തുന്നു, അവരെ വളർത്തുന്നു, അവരുടെ ജീവിതത്തിന് വേണ്ടി കിട്ടൊക്കെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു, അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതിനിടയിൽ അന്നപൂർണ നേരിടുന്ന പലതരത്തിലുള്ള കാര്യങ്ങളാണ്, പലതരത്തിലുള്ള പ്രതിസന്ധികളാണ് ഈ നോവലിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. അത് ആ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് പലതരത്തിലാണ്. സ്വന്തം വീട്ടിനുള്ളിൽ നിന്നും പ്രതിബന്ധങ്ങൾ ഉണ്ടാവാം, സ്വന്തം കുടുംബത്തിൽ നിന്ന് പ്രതിബന്ധമുണ്ടാവാം, സമൂഹത്തിൽ നിന്ന് കുടിബന്ധമുണ്ടാവാം, സുഹൃത്തുക്കളുടെ നിന്നുണ്ടാവാം, രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്നുണ്ടാവാം. ഇങ്ങനെ പലതരത്തിലുള്ള ആളുകളിൽ നിന്നും പ്രതിബന്ധങ്ങൾ നേരിട്ടുകൊണ്ട് മാത്രമേ ഒരാൾക്ക് സമൂഹത്തിലെ ഇത്തരം പുതിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് 54 എന്ന് പറയുന്നത്. അന്നപൂർണ പക്ഷേ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയാണ്. ഇതിലെ പലതരത്തിലുള്ള പ്രശ്നങ്ങളോടും ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ആ അന്നപൂർണ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, അതൊരു ഒരു സാധാരണ വ്യക്തിയല്ല, അത് സമൂഹത്തിനുള്ളിൽ ഇത്തരം ധാരാളം വ്യക്തികളുണ്ട് അന്നപൂർണ എന്ന് പറയുന്നത്, അവർ അവരുടെ കരുത്തുകൊണ്ടാണ്, അവരെന്തുകൊണ്ട് ഞാൻ സമൂഹത്തിൽ ജീവിക്കുന്നു, എൻ്റെ ജീവിതം എന്തിനുകൊണ്ട് സമൂഹത്തിന് സമർപ്പിക്കണം, സമൂഹത്തെ എങ്ങനെ മാറ്റിത്തീർക്കണം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള വ്യക്തമായ കാഴ്ചപ്പാടുള്ളയാളാണ് അന്നപൂർണ. അങ്ങനൊരു എനിക്ക് തോന്നുന്നു മലയാളത്തിലെ അത്തരത്തിലുള്ളൊരു വ്യക്തിത്വത്തെ വളരെ അപൂർവമായി മാത്രമേ നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളൂ. പക്ഷേ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളും സ്ത്രീ നായികമാരും ഒക്കെ മലയാള നോവലിലുണ്ടെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി രൂപപ്പെടുത്തിയെടുത്തൊരു കഥാപാത്രമാണ് അന്നപൂർണ എന്ന് പറയുന്നത്. അവർക്ക് ഉള്ളിലും പുറത്തും കരുത്തുണ്ട്. കാരണം എല്ലാ പ്രതിബന്ധങ്ങളെയും അവർ വളരെ ശക്തമായി തന്നെയാണ് നേരിടുന്നത്.
അവൻ അവരുടെ അതിജീവനം അത് അങ്ങനെ, അതായത് ഞാൻ എൻ്റെ ജീവിതം സമൂഹത്തിന് വേണ്ടിയാണ് സമർപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ അതിജീവനം അതിലൂടെ ആയിരിക്കണം എന്നുള്ള വിശ്വാസവും വാശിയും അവർ ഇതിനുള്ളിൽ കാണിക്കുന്നു. ഇങ്ങനൊരു കഥാപാത്രത്തെ രൂപപ്പെടുത്തിയെടുത്തു എന്നുള്ളതാണ് രമണി വേണുഗോപാലിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. ഇങ്ങനൊരു കഥാപാത്രം സത്യത്തിൽ ഇത്തരം സ്ത്രീകളൊക്കെ തന്നെ, ധാരാളം സ്ത്രീകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. ഈ സമൂഹത്തിൻ്റെ ഇങ്ങനെ അരികുവൽക്കരിക്കപ്പെടുന്ന ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, സമൂഹത്തിലെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയൊക്കെ ധാരാളം ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ അത്തരം സമൂഹത്തിലുള്ള ആളുകളുടെ ഒരു പ്രോട്ടോടൈപ്പായിട്ട് ഒരു കരുത്തുള്ള നായികയായിട്ടാണ് അന്നപൂർണയെ ഇതിൽ അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കഥ വളരെ ലളിതമായും വളരെ സവിശേഷമായിട്ടാണ് രമണി വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രശസ്തമായ ഒരു എഴുത്തുകാരിയുടെ ഒരു നോവലിസ്റ്റിൻ്റെ സാന്നിധ്യം ഇതിനുണ്ട്. ഒരു തുടക്കക്കാരിയുടെയോ അല്ലെങ്കിൽ ഒരു അപക്വമതിയായ എഴുത്തുകാരിയുടെയോ സാന്നിധ്യമല്ല ഇതിലുള്ളത്. കാരണം ഇത് വളരെ ലളിതമായി തന്നെ ഈ കഥ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കഥ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്ന് പറയുന്നത് എഴുത്തുകാരിയുടെ ഒരു ശരിയായൊരു വെല്ലുവിളിയായിട്ട് നമ്മൾ കാണേണ്ടി വരുന്നു. അതിൻ്റെ ആഖ്യാനത്തിൽ, ഇതിൻ്റെ ഒരു നറേഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു കാര്യം. ഇതിൻ്റെ ഉള്ളടക്കത്തോട് വളരെ നീതി പുലർത്തുന്ന തരത്തിലുള്ള ഒരു ആഖ്യാനമാണ്, നറേഷനാണ് രമണി ഇതിലൂടെ കാണുന്നത്. കാരണം നമുക്ക് വായനക്കാർക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉള്ളിലെ കഥാപാത്രങ്ങളുടെ ഉള്ളിലേക്കും കഥയുടെ ഉള്ളിലേക്കും അതും ഉയർത്തിക്കൊണ്ടുവരുന്ന സാമൂഹ്യ ജീവിതത്തിലേക്കും സാമൂഹ്യ പ്രതിബദ്ധതയിലേക്കും നമുക്ക് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് കടന്നു പോകാൻ കഴിയും. കാരണം വളരെ ലളിതമായ വാചകങ്ങളും ലളിതമായ വാക്കുകളും കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത. പിന്നെ മാത്രമല്ല, സമൂഹത്തിൽ സ്ത്രീ അനുഭവിക്കുന്ന ഈ സ്ത്രീ ജീവിതമൊക്കെ തന്നെ നമ്മളെ വളരെയേറെ മനസ്സിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിൽ, നമ്മുടെ മനസ്സിനെ ആർദ്രമാക്കുന്ന തരത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ അവതാരികയിൽ എസ് ജയേന്ദ്രനാൾ എഴുതിയിട്ടുണ്ട്, കണ്ടതും കേട്ടതുമായ സങ്കടങ്ങളെ ആർദ്രസ്വരമാക്കി മാറ്റുന്ന കൃതിയാണ് അമ്പത്തൊന്നാടം. നായകനും നായികയും വില്ലനും വില്ലത്തിയും നിറഞ്ഞ ആദിമധ്യാന്തമുള്ള നോവലല്ല ഈ രചന. യാഥാസ്ഥിതികമായ ചട്ടക്കൂട് ഭേദിച്ച് വായനയുടെ പുതിയ അതിർത്തികൾ നേടുന്ന ഈ രചന പൂർണ്ണമായും അപരിചിതമായൊരു അനുഭവ സാക്ഷ്യമായി നിലനിൽക്കും. മധ്യവയസ്സുകാരിയായ 47 വയസ്സ് പിന്നിട്ട അന്നപൂർണ എന്ന സ്ത്രീയുടെ കഥയല്ല, മറിച്ച് ഭാര്യയും അമ്മയുമായ ആ സ്ത്രീയിൽ ഏൽക്കുന്ന പൊള്ളലുകളുടെ തീവ്ര നൊമ്പരമാണ് ഈ കൃതി രചിച്ച ശ്രീമതി രമണി വേണുഗോപാൽ വായനക്കാരെ അനുഭവിപ്പിക്കുന്നത്. അകൃത്രിമമായ പ്രതിപാദനത്തിലൂടെ സാധാരണമായ കൈയടക്കത്തോടെ അവരത് നിർവഹിക്കുന്നു. സത്യത്തിൽ എസ് ജയേന്ദ്രനായർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഈ നോവലിലൂടെ കടന്നുപോയെന്ന വായനക്കാരനും ഈ നോവലിലൂടെ കടന്നു പോകുന്ന നിരൂപകനും അനുവാചകനും ഒക്കെ തന്നെ എസ് ജയേന്ദ്രനായരുടെ ഈ വാചകം കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഒരു പക്ഷേ നമ്മൾ ഇന്ന് നോവലുകൾ പലപ്പോഴും സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ രൂപഘടന കൊണ്ടോ അതിൻ്റെ ആവിഷ്കാരം കൊണ്ടോ ഒക്കെ സങ്കീർണമായിക്കൊണ്ടിരിക്കുമ്പം ഇങ്ങനെ ലളിതമായി വായനക്കാരൻ്റെ മനസ്സിലേക്ക് ആർദ്രമായി കടന്നെത്താൻ കഴിയുന്ന തരത്തിൽ നോവൽ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. രമണി വേണുഗോപാൽ അത് സാധിച്ചിരിക്കുന്നു. മറ്റൊന്ന്, ഈ നോവലിൻ്റെ ഏറ്റവും വലിയ സവിശേഷത, അതിൻ്റെ ഒരു കൗതുകം എന്ന് പറയുന്നത്, ഇതിലെ 51 അധ്യായങ്ങളുണ്ട്. ഈ 51 അധ്യായങ്ങളും മലയാളത്തിലെ അക്ഷരമാലാക്രമത്തിലാണ് അതിൻ്റെ ശീർഷകം രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ്. ആ മുതൽ റാ വരെയുള്ള അക്ഷരങ്ങളിലൂടെയാണ് ഇതിൻ്റെ തലക്കെട്ടുകൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വളരെ കൗതുകമുള്ളൊരു കാര്യം. കാരണം ഇത് അത്ര എളുപ്പം ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല, ഈ അധ്യായങ്ങളെ ഇങ്ങനെ ഒരു പേരുകളിലൂടെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത്. അത് രമണി വേണുഗോപാൽ അതിലൂടെ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു ഒരു സാധാരണ ഒരു എഴുത്തുകാരി അവരുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു വലിയ ശ്ലോകം സൃഷ്ടിക്കാനായിട്ടും വലിയൊരു എഴുത്തനുഭവം സൃഷ്ടിക്കാനായിട്ടും ശ്രമിക്കുന്നതിൻ്റെ വളരെ ശ്ലാഘനീയമായിട്ടുള്ളൊരു സന്ദർഭമായി തന്നെ നമുക്ക് ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. രമണി വേണുഗോപാൽ അതിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, എഴുതി ജീവിക്കുന്നവരുണ്ട്, ജീവിക്കാൻ വേണ്ടി എഴുതുന്നവരുണ്ട്, എഴുത്തിലൂടെ ആരാധകവൃന്ദത്തെ നേടുന്നവരുണ്ട്, എഴുതുന്ന കാരണത്താൽ ശത്രുക്കൾ മാത്രം പെരുകുന്നവരുണ്ട്, എഴുത്തിനാൽ സ്തുതിഗീതങ്ങളുടെ വാഴ്ത്തപ്പെടുന്നവരുണ്ട്, എഴുതുന്ന കാരണത്താൽ മാത്രം നിന്ദാനീരസങ്ങളും പരിഹാസ ശകാരങ്ങളും ശാപശരങ്ങളും ഏറ്റെടുക്കുന്നവരുമുണ്ട്, എഴുത്തിനിൽ ഉത്സവക്കെട്ട് കുതിരയായി അനേകരുണ്ട്, എഴുതി തന്നെ ശൂന്യനിലങ്ങളിൽ അരൂപിയായും ചിലരുണ്ട്, ആത്മഹത്യയോ പരഹത്യയോ എന്ന് അതിജീവനത്തിൻ്റെ എഴുത്തുമിടിപ്പുകൾ മാത്രം മിണ്ടുന്ന മനുഷ്യരുണ്ട്, അനുയായികളില്ലാത്ത അവതാരങ്ങൾ അല്ലാത്ത അധികാരാവാൻ കോപ്പില്ലാത്ത വെറും മനുഷ്യൻ. സത്യത്തിൽ നമ്മുടെ സാഹിത്യത്തെക്കുറിച്ചും നമ്മുടെ ഇന്നത്തെ എഴുത്ത് ലോകത്തെക്കുറിച്ചും കലാലോകത്തെക്കുറിച്ചും ഒക്കെയുള്ള വളരെ സൂക്ഷ്മമായൊരു വിമർശനമാണ് ആമുഖത്തിൽ രമണി വേണുഗോപാൽ നടത്തുന്നത്. എന്തായാലും ഇങ്ങനൊരു എഴുത്തുകാരിയെ ഞാൻ അടുത്ത കാലത്താണ് മനസ്സിലാക്കുന്നതും പരിചയപ്പെടുന്നതും. ഇനിയും പുതിയ കാലത്ത് അവർക്ക് പുതിയ ലോകത്തെയും പുതിയ അനുഭവങ്ങളെയും പുതിയ സാമൂഹ്യ ജീവിതത്തെയും അവതരിപ്പിക്കാൻ
അവർക്ക് കഴിയട്ടെ രമണീയ വേണുഗോപാൽ, അല്ലെങ്കിൽ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇത് സൈൻ ബുക്സാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വില 340 രൂപ.